പിറ്റേന്നൊരു ദീപാവലി ദിവസം ഗിരിയേട്ടൻ വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് ചങ്കടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാണ് ദേ എന്റെ നേരെ പ്രസാദം ഇറക്കി വരുന്നു. അന്ന പറഞ്ഞ പോലെ അങ്ങേരി ഇഷ്ടം പറയാൻ വരുന്നതാണോ എന്റെ അന്തോണീസ് പുണ്യാളാ കാത്തോളിനെ എന്ന് മനസ്സി പറഞ്ഞപ്പോഴാ. ഞാനിവിടെ പഠിക്കണേ, ഇപ്പൊ ഹൗസ് ഏജൻസി. ഓ, കിരിയേട്ടൻ ഇപ്പോ എന്താ ഇവിടെ? ഞാനൊരു ആളെ കാണാൻ വേണ്ടി വന്നാ. ഈ ഡോക്ടർ വർമ്മയുടെ റൂം എവിടെയാ? മേളിലാ. ഓ ഓക്കെ, ശരി. പൂജ, ആരത്? ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആള്. ഒരുപാട് ഇഷ്ടായിരുന്നു, ഇപ്പോഴും ഇഷ്ട. പിന്നെന്താ പ്രശ്നം? ആൾക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കുട്ടിയാന്ന് പറഞ്ഞു. അതന്നല്ലേ, ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ പറയലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ആളെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചതാ, ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു മനസ്സിൽ. അതെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. ലോസ്റ്റ് ലവ്, നഷ്ടപ്രണയം. പൂജ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവോ? അല്ല, ഞാനും വലിച്ചിട്ടില്ല. ഈ നഷ്ടപ്രണയം എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസ് ആയിട്ട് പറയാറുണ്ട്. ആദ്യത്തെ സ്റ്റേജ് കഞ്ചാവ് പോലെയാ. ഓരോ പഫ് എടുക്കുമ്പോഴും നമുക്കറിയാം ഇത് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരം, ഇത് നിർത്തണം. അതുപോലെ തന്നെയാണ് നഷ്ടപ്രണയം. മറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റില്ല. അത്രയ്ക്ക് കിക്കാണിതിന്. എന്തൊരു തൊലി, തൊലിയില്ലാത്തത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അടുത്ത സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് വാടക കൊടുത്ത വീട് പോലെ. പഴയ കാമുകിയുടെ ഓർക്കിഡ് ഫോട്ടോയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പോയി നോക്കും. ഈ വാടക കൊടുത്ത വീട് ഹൗസ് ഓണർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന പോലെ. ലാസ്റ്റ് സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് മീശ പോലെ. മീശയോ? വേണമെങ്കിൽ വെക്കാം, എല്ലാം പഠിച്ചു കളയാം. അയാൾക്കിപ്പോ മീശ ഒന്നുമില്ലല്ലോ, പഴയ പ്രണയമൊക്കെ മറന്നു വേണം. ഇയാൾ ധൈര്യമായിട്ട് പോയി പറ. ഞാനല്ലോ പറഞ്ഞ, ജസ്റ്റ് ഗോ. എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പെൺകുട്ടികളെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാത്രം കാണുന്ന ആണുങ്ങളും ഈ കേരളത്തിലുണ്ട്. ഗിരിയേട്ടൻ അന്ന് എന്തിനാ വന്നേന്ന് പോലും ചോദിക്കാൻ പറ്റിയില്ല. വർമ്മ ഡോക്ടറിനെ തിരക്കി പോയ ഞാൻ പിന്നെ ബീവിങ്ങിലെ സ്ഥിരം വിസിറ്ററായി. ആ ഇടയ്ക്കാ നൂറ്റാറിൽ ഒരു പേഷ്യന്റ് വന്ന്, ഒരു രസികൻ. വന്നല്ലോ, വായ അടിമറിയം. എന്തോ ഒറ്റക്കിരുന്നൊരു ആലോചന. ഏയ്, ഞാനെ അസുഖങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതിയാലോ എന്ന് ആലോചിക്കാം. അസുഖങ്ങൾക്ക് എന്ത് കഥ? ഈ അസുഖങ്ങള് ചേട്ടാനിയന്മാരെ പോലെ ഒരുത്തം പിണങ്ങിയ ചോദിക്കാൻ മറ്റവന്മാരെന്തായാലും വരും. ഗ്യാസ് ട്രബിള് മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് രണ്ടു ദിവസമായില്ലേ, അതിനു മുമ്പ് എത്തി മറ്റോ ചോദിക്കാൻ. ആര്? കിഡ്നി സ്റ്റോൺ. പേര് കേട്ടാ വല്ല ഡയമണ്ട് ആണെന്ന് തോന്നും. വാ വാ. ഞാനിന്ന് ഡിസ്ചാർജായി. യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ആശുപത്രിയാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. നല്ല ശരി സാർ. ഓ ഓ, വാ പോവാം. മൂന്ന് ആൺമക്കളാ അങ്ങേർക്ക്.
അവസാനം കിടപ്പായപ്പോ നോക്കാൻ ഈ മകള് മാത്രം. ആ മകക്ക് ഭയങ്കര തിരക്ക്. എന്റെ പപ്പയുടെ അതേ സ്വഭാവം. ഞങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി. പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന എനിക്കൊരു ശീലം. അങ്ങനെ ഒരു ദിവസം 106 പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മയെ വിങ്ങലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോളിവിടെയുണ്ടെന്ന് റേച്ചല് പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലിറൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവൻ്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടറുണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ? അമ്മ ഇനി വിഷമിക്കണ്ട, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. ഗിരിയേട്ടൻ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിലെ ലഡു കൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എൻ്റെ ഗൂഗിളി അബെട്ടി കിടക്കണം. ചീഫ് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ശരി കുട്ടി ഡോക്ടർ. മോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, റൗണ്ട്സിന്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കണക്കാം. ദേ, ഇവൻ ഭക്ഷണം മേടിക്കാൻ പോകുകയായിരുന്നു. മോനെ, മോളെ കൂടി കൂട്ടിക്കൊണ്ടു പോ, അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചാ മതി. അമ്മേ, തെന്നിൽ മോളോ? മോളെങ്ങനെ ഇവിടെ? ഞാൻ പ്രോവിഡൻസിലുണ്ട് അമ്മേ, ഗസ്റ്റ് ലെക്ചർ ആണ്. 1 അമ്മ ഇവിടെ ഉണ്ടെന്ന് ഈ കശ്മലൻ എന്നെ അറിയിച്ചില്ല. മതി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. അത്യാവശ്യം പാചകമൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഫുഡ് ഞാൻ കൊണ്ടുവരാം. അതെ, വാ എന്റെ കൂടെ. അല്ല, മോള് പോവാണോ? അവരിപ്പോ ഭക്ഷണം കൊണ്ടുവരും, കഴിച്ചിട്ട് പോവാ. വേണ്ട അമ്മേ, റൗണ്ട്സ് ഉണ്ട്. അങ്ങനെ പൂജാ മാത്യുവിന്റെ ഗൂഗിളി തെന്നൽ കെ വാരിയർ ക്രീസിന് വെളിയിൽ ഇറങ്ങി സിക്സറിനെ പായിച്ചിരിക്കുന്നു. അതൊരു ബോം ചിക്ക വാവ മൊമെന്റ് ആണ്. ആളെ പറ്റി ഞാൻ അന്വേഷിച്ചു. തെന്നൽ കെ വാരിയർന്ന പേര്. എന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാ. എന്നാലും നല്ല പേര്. തെന്നൽ, കാറ്റെന്നർത്ഥം. ഗിരി, മല എന്നർത്ഥം. ആളിവിടെ പ്രൊവിഡൻസിൽ ഗസ്റ്റ് ലെക്ചറാ. യുവ എഴുത്തുകാരി. ഇവളെ കുറ്റം പറയാനൊക്കെ ഇല്ല, 5 കാത്തിരിക്കാനുള്ള ആളൊക്കെ ഉണ്ട്. ആളെ ചുള്ളനാ. ചുള്ളനല്ല, കുള്ളൻ. കണ്ടില്ലേ ഒരവിഞ്ഞ ചിരി. വഷളൻ. കണ്ടില്ലേ പെമ്പിള്ളാരെ മുമ്പിൽ ഷർട്ടും തുറന്നിട്ടിരിക്കണേ. ചുമ്മാ ഇരിക്കും മോളെ. ഇനി വേറെ എന്ത് വേണം? അമ്മ പഴയ എഴുത്താരി, കമുക്ക് യുവ എഴുത്താരി. ഇനി അങ്ങനെ രണ്ടുപേരെ എഴുതുന്ന വായിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാലോ. നീ എന്തിനാ അസുഖപ്പെടുന്ന? അവരമ്മ നല്ല ചർച്ച. അതെ. ഓ, എന്നാ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. എന്തൊരു സാധനം ഇത്! എന്തു പറയാനാ, ഒടുക്ക ആള് കയ്യുന്നു.
എനിക്കാകെ വട്ടായി. തൊടുന്നതൊക്കെ അബദ്ധം. അതെ, മുറി നീ കയ്യില. നെഞ്ചിന്റെ മേലെ ഒരു വലിയ പാറക്കല്ല് കയറ്റി വെച്ച മാതിരി ഒരു ഫീലിംഗ്. ഗിരിയേട്ടനെയും അവളെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ അവളെ തട്ടിയിട്ട് നേരെ കണ്ണൂർക്ക് പോയാലോ എന്ന് വരെ ആലോചന. അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയോണ്ട് ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ നാട്ടിലേക്കുള്ള വോൾവോ പിടിച്ചു. കർത്താവേ, കുരിശ് ഇവിടെയും വന്ന. എനിക്കുണ്ട്. ഏയ്, പൂജയല്ലേ? ഞാൻ തെന്നൽ. നമ്മൾ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജില്. ഗിരിയുടെ ഫ്രണ്ടാ. ചായ വേണോ? വേണ്ട. നാട്ടിലേക്കാണോ? ആ അതെ, ഞാനും അതെ. ഹസ്ബൻഡ് വരുന്നുണ്ട് കുവൈറ്റിന്ന് ലീവിന്. കല്യാണം കഴിച്ചാണോ? കഴിഞ്ഞതല്ല, കഴിപ്പിച്ചതാ. ഗിരി തന്നെ. അവർ റോബനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. ആകെ പ്രശ്നമായി. പിന്നൊന്നും പറയണ്ട. ഒടുവിൽ റോബൻ ഞാനും ഇങ്ങോട്ട് പോന്നു. ഗിരിക്ക് നാട് വിടേണ്ടി വന്നു. ഗിരി ഇല്ലായിരുന്നെങ്കിൽ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് അപ്പോഴും അറിയാം നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ചേട്ടൻ രണ്ട് ചായ വട. വേണ്ട. നീലാകാശം പീലി വിരിക്കും പച്ചത്തെങ്ങോല. നീലാകാശം പീലി. നീ ഒന്നാം ക്ലാസ്സിലും കണ്ടുപിടിച്ച പാട്ടല്ലേ? അതെ പപ്പേ. ഈ പ്രായം കൂടുന്നവരും ആൾക്കാർ കൊച്ചുകുട്ടികളെ പോലെ ആവുന്നാണ് വിവരമുള്ളവർ പറയണത്. ആ, ഞാൻ കേട്ടിട്ടുള്ളത് പെമ്പിള്ളേർക്ക് പ്രായമാകും തോറും കാരണവന്മാരുടെ മനസ്സിൽ തീയാന്നാ. പ്രായം എത്ര എന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? നീ വരുന്നു എന്ന് പറഞ്ഞ് രാവിലെ മുതൽ കാത്തിരിക്കുക സണ്ണി. മോളെ, ഞാനിപ്പോ ഒരു പുതിയ പരിപാടി തുടങ്ങിയേക്ക. മാരേജ് ബ്രോക്കറാണിപ്പോ. ആദ്യത്തെ ബിസിനസ് മോളുടെ അടുത്തുനിന്ന് തന്നെ വേണം എന്നാണ്. നല്ലൊരു പയ്യനുണ്ട്, പെണ്ണ് കാണാൻ വരാൻ പറയട്ടെ ഞാൻ. പെണ്ണ് കാണാനോ ഇവിടെയോ? നല്ല കാര്യമായി. ഇവക്കെ അങ്ങോട്ട് പോയി ആണ് കാണേണ്ടി വരും നമ്മള്. എന്താ പേര്? ഗിരി. ഗിരി. ഏതുവരെ പഠിച്ചു? എം എ മലയാളം. കേട്ടില്ല. കുടികിതിയുടെ ശബ്ദം പോരുന്ന ആണല്ലോ തോന്നണേ. ഒന്ന് ഉറക്കെ പറയടാ. എം എ മലയാളം. കാര്യം അമ്പയും ബൈക്ക് ഓടിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെമ്പിള്ളേർക്കും നാണാ. കണ്ടില്ലേ നാണി ചോടിച്ചാടിപ്പോയത്? നീ നാണി ചോടിപ്പോയിന്നാണാ സണ്ണി പറഞ്ഞത്? അങ്ങനെ ഒരു സാധനം എന്റെ മോൾക്കില്ലാന്ന് പപ്പയ്ക്കറിയാം. അതുകൊണ്ട് ചോദിക്കുക, ഈ കല്യാണക്കാര്യം പറയുമ്പോ മാത്രം മോളെന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഒന്നുമില്ല പപ്പേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് നടന്നില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പൊ പപ്പ പറയാം നാളെ കേട്ടാ പോരെ. എന്ത് കാര്യം? എക്സാം വല്ലതും വേണോ? ആ, ഒരു വലിയ എക്സാമാ. ഞാനും പഠിച്ചതല്ലേ MBBS. അതേതാ ഞാൻ അറിയാത്തൊരു എക്സാം? സിലബസ് ഒക്കെ മാറി കാരണവരെ. ഇത് കാലം വേറെ. എവള് പുലിയാണ് കേട്ടാ. ഒരു വരവൂടെ വരണ്ട. പിറ്റേന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മുഴുവൻ കുർബാന കണ്ടു. അതും പാട്ട് കുർബാന. അച്ഛൻ്റെ ബോറൻ പ്രസംഗവും കേട്ട് കുർബാനയും കഴിഞ്ഞ് കാർന്നോമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സുകുമാര കുറുപ്പോ, ഇതെപ്പം പൊങ്ങി വന്നിട്ട് രണ്ടാഴ്ചയെ. ഞാൻ കത്തിക്കാം. അതെ,
പൂജയ്ക്കറിയാലോ മുങ്ങണം നാഗരുണ്ടായിട്ട് മുങ്ങണതല്ല. പല പരിപാടിയും നോക്കി ഒന്നും കൂടെ സക്സസ്ഫുൾ ആവുന്നില്ല. ഇപ്പതേ പുതിയൊരു ഐറ്റം വന്ന് ചാടിയിട്ടുണ്ട്. പറ കേക്കട്ടെ. അതെ, നമ്മുടെ നാട്ടിലൊരു കുങ്ഫു ടൂർണമെന്റ് സംഘടിപ്പിക്കുക. സൗത്ത് ഇന്ത്യ ബേസിൽ നടത്തിയ നല്ലൊരു തുക സ്പോൺസർഷിപ്പ് തരാന്ന് നമ്മുടെ ജ്വല്ലറി പോളാട്ടം പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ. സംഗതി നടക്കട്ടെ, ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? പുള്ളിക്കൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ടൂർണമെന്റിന് നമ്മുടെ ഗിരിയും പിള്ളേരെയും റിങ്ങിലിറക്കണം. നീയും ഗിരിയും നല്ല കൂട്ടാന്ന് എനിക്കറിയാം. നീ അവനോട് പറഞ്ഞ അവന്മാരെയും കൂട്ടി ഇങ്ങ് വരാൻ പറ. അവൻ ചൈനയിലൊക്കെ പോയി പഠിച്ചല്ലേ. അവൻ റിങ്ങിലിറങ്ങിയാലേ നമ്മുടെ നാട്ടിലൊരു ഓളമൊക്കെ ഉണ്ടാവൂ. എങ്ങനെങ്കിലും. അയ്യോ ഞാൻ പറയില്ല, കാഞ്ഞാണി ചേട്ടൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞാ മതി. ഏയ് അത് ശരിയാവില്ല, അവൻ ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. പിന്നെ ജൂലി ചേച്ചി ചതിച്ചൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കല്ലേ. കിരിയേട്ടൻ അതൊക്കെ മറന്നാണ്. ചേട്ടൻ പോയി ചോദിച്ചു നോക്ക്. എന്നിട്ട് വേണം അവനെന്നെ വെട്ടിക്കൊല്ലാൻ. അപ്പം ജൂലി ചേച്ചി പറ്റിച്ച മാത്രല്ലോ, കാര്യം വേറെ എന്തോണ്ടല്ലോ. അതിപ്പോ ഞാൻ നിന്നോട് എങ്ങനാ പറയുക? ഉദാഹരണത്തിന്, ഞാനും ഗിരിയും പട്ടാളത്തിലായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ താങ്കൾക്കോ? നിങ്ങൾ കുടിക്കൂ ലെഫ്റ്റനന്റ് കാഞ്ഞണി. ക്യാപ്റ്റൻ, യു ആർ സോ കൈൻഡ്. ലെറ്റ്സ് ഗോ ക്യാപ്റ്റൻ. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചാണ് വയ്ക്കാൻ. യെസ് ക്യാപ്റ്റൻ. ശത്രുക്കൾ മൈനുകൾ കുഴിച്ചിട്ടുണ്ടാവും. കൺട്രി ഫിലോസ്. Save me, please, please. Huh? Lieutenant Kanyani. Save me, Captain. Save me. Arangarade, stay still. Save me, Captain. Sushi, don't get panic. No. Sushi. I won't. Captain, please. Are you calling? Ini oru kalle. Lieutenant Kanyani. Lieutenant Kanyani. Lieutenant Kanyani. അങ്ങനെ ചെയ്തില്ല, അതിലും വലുതാ ചെയ്ത്. പുറത്തു പറയാൻ കൊള്ളില്ല. അപ്പം ഗിരിയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലീസ്, ഏതായാലും ഞാൻ പറഞ്ഞു നോക്കാം. നീ പറഞ്ഞോണ്ടോ ഇവനെ സഹായിക്കാൻ വേണ്ടിട്ടല്ല. നമ്മുടെ പിള്ളേർക്ക് ഒരു അവസരമായിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഞാനോ ഞാൻ വരാം. ആ പിന്നെ ഈ വർഷത്തെ സമൂഹത്തിന്റെ പിരിവ് ഞാൻ അങ്ങ് വരുന്നുണ്ട്. കുട്ടി ഡോക്ടറും പപ്പ ഡോക്ടറും നല്ലൊരു തുക പിരിവ് തരേണ്ടി വരും. ഓ ആയിക്കോട്ടെ, തുക മാത്രല്ല എന്റെ എല്ലാ സഹായം ഉണ്ടാവും. അടുത്ത മീറ്റിംഗ് മുതൽ ഞാനും ഉണ്ടാവും എല്ലാത്തിനും. എങ്ങോട്ടാ? ഇപ്രാവശ്യം സമൂഹ വിവാഹ മീറ്റിംഗ് അലങ്കരിക്കാൻ ഈ പൂജയുണ്ട്. നല്ലതാ മോളെ, ഈ സാമൂഹ്യ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നല്ലതാ. ഐ ആം പ്രൗഡ് ഓഫ് യു. അതെ, ഈ ചെക്കിലൊന്ന് ഒപ്പിട്ട് അമൗണ്ട് ഞാൻ എഴുതിക്കോളാം. ഇത് എന്റെ ചെക്കല്ലേ? ഓഹോ. താങ്ക് യു. അധികം ഇടപെടണ്ട.
ഏതായാലും ആ മീറ്റിങ്ങിലും ഉണ്ട് ഗിരിയേട്ടനോട് കുറെ കൂടി എടുക്കാൻ പറ്റും. അതാ ഒരാളെ കാണാൻ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചപ്പം അധികം നിർബന്ധിക്കാതെ എന്നെ സമ്മതിച്ചത്. ഇതാരുടെ വീടാ? വാ പറയാം. ആ ഹലോ, വായടി മറിയം, വെൽക്കം. വാ വാ വാ, യാത്രയൊക്കെ സുഖമായിരുന്നു? ഗിരി അല്ലേ, എനിക്കറിയാം. ഗിരിക്ക് എന്നെ അറിയണമെന്നില്ല, ബുക്സ് വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ജേക്കബ് തരകൻ, അക്ഷര പബ്ലിക്കേഷൻസ്. പൂജയെ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങള് മെഡിക്കൽ കോളേജിൽ വെച്ചുള്ള പരിചയം. പേടിക്കണ്ട, കൂടെ പഠിച്ചല്ല, ഇവിടത്തെ കിടക്കയിലെ കിടപ്പ് നടക്കുമ്പോ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി കിടക്കാറുണ്ട് ചികിത്സക്ക്. അക്ഷര പബ്ലിക്കേഷൻസ് ഈ ആഴ്ച പുറത്തിറക്കാൻ പോകുന്ന പുസ്തകം, ആദ്യത്തെ കോപ്പി ഗിരിക്കിരിക്കട്ടെ, തുറന്നു നോക്ക്. ആശുപത്രിവാസകാലത്ത് ഇതിന്റെ കയ്യെഴുത്ത് പ്രതി ഇവളാ എനിക്ക് തന്നത്. വായിച്ചു നോക്കിയപ്പോ പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് എനിക്ക് തോന്നി. ഇവളെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നല്ല, ശരിക്കും നല്ല ആടോ, തന്റെ അമ്മ അറിയപ്പെടേണ്ട ഒരു എഴുത്തുകാരി തന്നെ. ആദ്യ പ്രതി ഗിരി എന്നെ അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ളത് ഇവളുടെ വലിയ ആഗ്രഹമായിരുന്നു. സുമിത്രക്ക് സന്തോഷാവും ഇല്ലേ? അതോ കവിത മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചകത്തിടോ? ഇവള് ആളൊരു സംഭവം. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക എന്ന് വെച്ചാൽ അതത്ര എളുപ്പമല്ല, അതിന് മനസ്സ് നിറയെ സ്നേഹം വേണം. താനാള് ഭാഗ്യവാനാ, ഇവളെ പോലൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയല്ലോ. ഗുഡ് ലക്ക്. ശരി, ഇറങ്ങട്ടെ.